അത് കഴിക്ക്, അത് കഴിക്ക്. മുട്ട കണ്ട പിന്നെ അതിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും. ഉരിക്കട്ടെ, ഉരിക്കട്ടെ. തരത്തില്ല, 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 തരത്തില്ല. നിന്റെ മുട്ടതാ ഇവിടെ ഇരിപ്പുണ്ട്. തരത്തില്ല, തരത്തില്ല. മുട്ട കണ്ട ഭയങ്കര ഇഷ്ടമാ. ദേ നിന്റെ മുട്ട ഇരിക്കുന്നത് കണ്ട. ഈ പൂച്ചക്കുട്ടി, പൂച്ച വർഗം കടുവ വർഗമാണ്. മനുഷ്യനുമായിട്ടുള്ള സഹവാസം കാരണം ഇണങ്ങിപ്പോരുന്നതാണ്. മനുഷ്യർക്ക് ധാരാളം ബ്ലഡ് ഗ്രൂപ്പുകളുണ്ടല്ലോ, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, അങ്ങനെ അങ്ങനെ പോകുന്ന. അതേപോലെ തന്നെ ഈ മൃഗങ്ങൾക്ക് ധാരാളം മനുഷ്യരെക്കാട്ടിലും കൂടുതൽ ഗ്രൂപ്പുകളുണ്ട്. ഇവർക്ക് ബ്ലഡ് ശരീരത്ത് ഇറക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഫസ്റ്റ് ടൈം ഇവരുടെ ഏത് ഗ്രൂപ്പും കൊടുക്കാം. പക്ഷേ രണ്ടാമത് വീണ്ടും ഉടനെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നാൽ അവരവരുടെ ഗ്രൂപ്പ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇവരെ വീടിനകത്ത് വളർത്തുമ്പോൾ ഉറപ്പായും വാക്സിൻ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും പഞ്ചായത്തിനും കീഴിൽ മൃഗാശുപത്രി ഉണ്ടല്ലോ. ഉറപ്പായും അകത്ത് വളർത്തുന്നവർ വാക്സിൻ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഉറപ്പായും എടുത്തിരിക്കണം. മനുഷ്യരിൽ പ്രസവ സമയത്ത് അടിയന്തരമായിട്ട് ചിലപ്പോൾ സിസേറിയൻ സർജറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരുമല്ലോ. അതേപോലെ തന്നെ മൃഗങ്ങൾക്കുമുണ്ട്. ഈ മൃഗങ്ങൾക്ക് സർജറി ചെയ്യുമ്പോൾ മനുഷ്യർക്ക് മുറി ഉണങ്ങുന്നതിനേക്കാളും വേഗത്തിൽ മൃഗങ്ങൾക്ക് മുറി ഉണങ്ങും. പശുവിനെയൊക്കെ അങ്ങനെ സർജറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞ അറിവാണ്, ഈച്ച വന്നിട്ട് പുഴു അതിൽ ഇടാതെ കെട്ടിവെച്ചിട്ട് വൃത്തിയായി ആ മുറിവ് സൂക്ഷിച്ചാൽ മനുഷ്യരെക്കാളും വേഗത്തിൽ ഇവർക്ക് ആ മുറിവ് ഉണങ്ങുകയും ചെയ്യും. ഇത് ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഇപ്പോഴും ഇത് പാല് കുടിക്കുന്ന കുട്ടിയാണ്. നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മളെ മുഖത്തോട്ട് നോക്കിയിട്ട് അവൾക്ക് കൊടുക്കാതിരുന്ന പിണങ്ങി മാറി പരിഭവം കാണിക്കും. അവളുടേതായ ഭാഷയിൽ പരിഭവം കാണിക്കും. എന്നിട്ട് നമ്മളെ അടിക്കും. എടുക്കാൻ ചെന്നാൽ അടിക്കും. പരിഭവവും പിണക്കവും കാണിക്കുന്നതാണ്. പറയാനറിയില്ലെങ്കിലും അവളുടേതായ ഭാഷയിൽ ഭയങ്കര സ്നേഹപ്രകടനവും പരിഭവവും ദേഷ്യവും ഒക്കെ കാണിക്കും. വീടിനകത്ത് വിസർജിക്കുകയോ വേറെ ഭക്ഷണ സാധനങ്ങളൊക്കെ വന്ന് അടപ്പ് തട്ടി തുറന്ന് എടുക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിക്കുമ്പോൾ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പരിഭവം കാണിക്കും. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവൾക്ക് വിശക്കുന്നുണ്ട്. അല്ലെങ്കിലും മുട്ട, പുഴുങ്ങിയ മുട്ട ആരുടെ കയ്യിൽ കണ്ടാലും അപ്പോഴേ അവൾക്ക് ഭയങ്കര വിപ്രാളമാണ് അത് കഴിക്കാനായിട്ട്. മുട്ടയും ഫ്രൈ ചെയ്ത മീനും ഒക്കെ കൊടുത്താൽ ഒരു പൊടിയും കളയാതെ കഴിക്കും. പക്ഷേ തലേ ദിവസത്തെ കറിയൊക്കെ ചോറിൽ കലർത്തി കൊടുത്താൽ അവൾക്ക് തിരിച്ചറിയാം കഴിക്കത്തില്ല. അപ്പോഴപ്പോൾ തയ്യാറാക്കിയ പുതിയ ചൂട് കറിയല്ലാത്തത് ചോറിൽ കൊടുത്താൽ ദിവസം ഒരു നേരം എപ്പോഴെങ്കിലും ചോറ് കഴിക്കും. ചോറ് അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോറൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അതിൽ നോക്കി കരയും. ഫ്രിഡ്ജിനടുത്ത് വന്നിട്ട് മീൻ വേണമെങ്കിൽ അതിൻ്റെ ചുറ്റും നടന്നിട്ട് കരയും. എന്താ പറയുക, അസാമാന്യ ബുദ്ധിയുള്ള മക്കളെപ്പോലെയാണ് ഇവരുടെ പെരുമാറ്റം. ഇതിൻ്റെ തള്ളയെ ഇവിടെ പ്രസവിച്ചതാണ്, ഇതിൻ്റെ തള്ളയുടെ തള്ളയും ഇവിടെ പ്രസവിച്ചതാണ്.
അതുകൊണ്ട് ഈ കുഞ്ഞ് പിരിവ് മക്കളെല്ലാം ഇവിടെ സഹവാസവും നമ്മളെ ഉപദ്രവിക്കുക, വീട്ടിൽ ശല്യം ചെയ്യുക, വീട്ടിൽ വിസർജിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇനി തീർന്നു, ഇനി നാള, ഇനി നാള തീർന്നുപോയി, ഇനി നാള. വാ മുട്ട തരാം, വാ ഡി മുട്ട തരാം, വാ പിണം കണ്ട, വാ വാ പിണം കണ്ട, വാ.